ചന്ദ്രശേഖരൻ വളർന്നു വന്നാൽ തൻ്റെ സ്ഥാനത്തിന് ഭീഷണിയാവും എന്ന് കരുതിയ നേതാക്കളുണ്ടോ? അതും ഉണ്ടാവും, തീർച്ചയായിട്ടും അതുകൊണ്ട്. അതുകൊണ്ട് നേരത്തെ ചന്ദ്രശേഖരനെ ഒരു ഉയർന്ന കമ്മിറ്റികളിലേക്കും എടുത്തിരുന്നില്ല. ഈ പിന്നെ വെട്ടി നിരത്തിലും ഇതൊക്കെ വളരെ കാലം മുന്നേ തുടങ്ങിയതാണ്. സഖാവ് ടി പി DYFIയുടെ ജില്ലാ സെക്രട്ടറിയാണ്. സാധാരണ DYFIയുടെയൊക്കെ വർഗ്ഗഭോജന സംഘടനയുടെ നേതൃസ്ഥാനത്തിരുന്ന ആളുകൾ ജില്ലാ സെക്രട്ടറിയാകുമ്പോൾ സ്വാഭാവികവും ആ പാർട്ടിയുടെ CPMന്റെ ജില്ലാ കമ്മിറ്റിയിലേക്ക് വരും. പക്ഷേ ടി പിയെ ജില്ലാ കമ്മിറ്റിയിൽ എടുത്തില്ല, മാത്രമല്ല ചില ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പുറത്തു നിർത്താനുള്ള ശ്രമവും ആ പാർട്ടിക്കകത്ത് നടന്നു. കടുത്ത വിഭാഗീയതയായിരുന്നു ഉണ്ടായിരുന്നത്, അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. അതുകൊണ്ട് ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് ടി പി ഒരിക്കലും എത്തപ്പെട്ടിരുന്നില്ല. ടി പി ഏരിയ ഒരു CPMന്റെ ഏരിയ കമ്മിറ്റി മെമ്പറായിട്ടാണ്. ഇത്രയും വ്യക്തമായ രാഷ്ട്രീയമുള്ള, അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ ജനങ്ങൾ മുഴുവൻ സംഘടിക്കാനും ഒരു ഇത് നോക്കാൻ കഴിയുന്നൊരു വ്യക്തിയെ ഏരിയ കമ്മിറ്റിയിലേക്ക് അപ്പുറത്തേക്ക് സഖാവിനെ കൊണ്ടുപോയിരുന്നില്ല. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായിട്ടിരുന്നത് ഇന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. ആ കാലയളവിൽ അദ്ദേഹമായിട്ട് എപ്പോഴെങ്കിലും ടി പി സംസാരിക്കുകയോ എന്തെങ്കിലും ആശയവിനിമയം നടത്തുകയോ ചെയ്തിട്ടുണ്ടോ? അല്ല, അങ്ങനെ അതിനെപ്പറ്റി എനിക്കറിയില്ല. അതിനുണ്ടാവാം, അതില്ലാതിരിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.